സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. തെളിഞ്ഞ ആകാശത്തിന് കീഴിൽ പച്ച പരവതാനി വിരിച്ച് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന ഭൂമി. പച്ചയും ചുവപ്പും ഇടകലർന്ന് വളർന്നു വരുന്ന ഭംഗിയുള്ള പൂക്കൾ. പുറത്ത് നല്ല വെയിലാണ്. തിളങ്ങുന്ന വെയിലിൽ പ്രത്യക്ഷപ്പെട്ട നിഴൽ ചിത്രങ്ങൾ, പൂത്തു നിൽക്കുന്ന ജമന്തിയുടെ സുഗന്ധം കാറ്റിന്റെ സഹയാത്രികനായി എത്തുന്നുണ്ട്. ചെടികളുടെയും പൂക്കളുടെയും സൗന്ദര്യത്തിൽ അനുരാഗം പങ്കുവെക്കുന്ന എന്റെ പ്രാവ് കുഞ്ഞുങ്ങൾ, വെള്ളയും മഞ്ഞയും ഇടതൂർന്നു വളരുന്ന പത്ത് മണിപ്പൂക്കൾ, വല്ലാത്തൊരു സൗന്ദര്യമാണ് ഇവിടെ. അതെ, ഇതാണ് എന്റെ സ്വർഗം. ഈ സ്വർഗത്തിൽ കരിനിഴൽ വീഴ്ത്താൻ ഞാൻ ആരെയും സമ്മതിക്കാറില്ല. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടേത്. സമ്പാദ്യം എന്നാൽ നോട്ടുകെട്ടുകളല്ലെന്ന് മനസ്സിലാക്കിയ ഒരു ജീവിതമാണ് എന്റെ മുന്നിലുള്ളത്. അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠമാണ് എനിക്ക് സമ്പാദ്യമായിട്ടുള്ളത്. അത് വേണ്ടുവോളം എന്റെ അക്കൗണ്ടിലുണ്ട്. ഇതെല്ലാം പറയാനുള്ള കാരണം എന്തെന്നല്ലേ, 2 ദിവസം മുൻപ് എന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് എന്നെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു കമന്റ് പ്രത്യക്ഷപ്പെട്ടു. ആ കമന്റിന്റെ പിറകെ ഞാൻ പോയപ്പോഴാണ് മനസ്സിലായത് എന്നെ തൊട്ടറിയുന്ന ഒരാളായിരുന്നു അത്. ഇനിയും മനസ്സിലാക്കുക, യൂട്യൂബിലൂടെ വ്യക്തിഹത്യ നടത്തുന്ന കമന്റിനെതിരെ ഞാൻ തീർച്ചയായും ആക്ഷൻ എടുക്കുന്നതാണ്. ഇനി നമുക്ക് ആ വിഷയത്തിൽ നിന്നും വിട പറയാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻഡോർ പ്ലാന്റുകളിൽ നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് വെള്ളമൊഴിക്കേണ്ടത്, എന്താണ് ചെടികൾ ഇങ്ങനെ കരിയുന്നത് എന്നൊക്കെ. ഇൻഡോർ പ്ലാന്റുകൾക്ക് ഒന്നിടവിട്ടാണ് ഞാൻ വെള്ളം നനയ്ക്കാറുള്ളത്. അതും നമ്മൾ വിരൽ കൊണ്ട് തൊട്ടു നോക്കുക. നമ്മുടെ മണ്ണ് നന്നായി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം നനച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത് ചില ടൈപ്പ് അഗ്ലോണിമ ചെടികൾ വെള്ളം ഓവറായാൽ ചീഞ്ഞു പോവാൻ സാധ്യതയുള്ള തണ്ടുകളോട് കൂടിയതാണ്. എന്നാൽ ആന്തൂറിയമാകട്ടെ, ഒരുവിധം അസുഖങ്ങളൊന്നും വരാത്ത വളരെ ഹെൽത്തിയായി വളരുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം. ഇൻഡോറിൽ വെക്കുന്ന ചെടികൾക്കൊക്കെ നമ്മൾ ട്രേ വെച്ച് കൊടുക്കുക, എന്നാൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇൻഡോറിൽ വെച്ച ചെടികൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് അതിനെ അങ്ങ് മെയിൻ്റ് ചെയ്യാതെ വിട്ടാൽ ആ ചെടികൾ വളർച്ചയില്ലാതെ ഒരു ഭംഗിയില്ലാതായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനാണ് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ചെടിയെ കംപ്ലീറ്റ് പുറത്ത് വെക്കുക. പുറത്ത് എന്ന് വെച്ചാൽ നല്ല വെയിൽ തട്ടുന്ന ഭാഗത്തല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് നമ്മൾ 1 ദിവസം ചെടിയെ വെച്ചതിന് ശേഷം തിരിച്ച് നമുക്ക് ഇൻഡോറിൽ തന്നെ കൊണ്ടുവെക്കാം. ഇൻഡോറിൽ വെക്കുന്ന ചെടികളുടെ കൂടെ നമ്മൾ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഇൻഡോർ പ്ലാന്റുകൾക്ക് ഇത്രയും ഭംഗി വരാനുള്ള കാരണം. ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അത്ര കെയർ ചെയ്യേണ്ടി വരില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇൻഡോർ പ്ലാന്റുകളെ കെയർ ചെയ്യണം. ഇൻഡോറിലും സെമി ഔട്ട്ഡോറും ആയി വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് നമ്മുടെ മിനിയേച്ചർ ആന്തൂറിയം. അലോക്കേഷ്യ ചെടിയാണിത്. ഇതും അതുപോലെ ചെറിയ സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഭാഗത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ക ഇൻഡോർ വെച്ച സമയത്ത് അതിന്റെ ഇലക്കൊക്കെ ഒരു ചീച്ചിൽ വന്ന് ചീത്തയാവുന്നത് പോലെ തോന്നിയ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. അതുപോലെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയി വളർത്തുന്ന ഒരു ചെടിയാണ് എൻജോയ് പോത്തോസ്, നിയോൺ പോത്തോസ്, മാർബിൾ പോത്തോസ്. ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോറും ഇൻഡോറുമായിട്ട് വളർത്താം. അതേപോലെ തന്നെയാണ് സിങ്കോണിയവും. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയി നമുക്ക് വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. എന്നാൽ റിയോ പ്ലാന്റ് പക്ക ഔട്ട്ഡോറാണ്. ഈ ചെടിയെ നമ്മൾ ഇൻഡോറിൽ വെച്ചാൽ ഇതിന്റെ ഇലകൾക്കൊക്കെ കളറ് വ്യത്യാസം വന്ന് ഒരു ശേഷിയില്ലാത്ത ഇലകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ചെടിയെ കണ്ടില്ലേ, ഈ ഒരു ചെടി പക്ക ഇൻഡോറായ ഒരു ചെടിയാണ്. പ്ലാസ്റ്റിക് പോലത്തെ ഇലകളാണ്. ഫേൺ വർഗത്തിൽപ്പെട്ട
ചെടി തന്നെയാണ്, പുതുതായി ഞാൻ മേടിച്ച ചെടിയാണ്. വളരെ ഹെൽത്തിയായി തന്നെ വളരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കോണിയം, മണി പ്ലാന്റ്, അതുപോലെ തന്നെ കുഞ്ഞു ടൈപ്പ് ആന്തൂറിയം. മിനിയേച്ചർ ആണെങ്കിൽ പോലും അതിൽ വളരെ കുഞ്ഞിയായി വളരുന്ന ആന്തൂറിയമാണിത്. ഇത് സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായൊരു വെറൈറ്റിയാണ്. ഇത് ക്രിസ്മസ് കാക്ടസ് ആണ്. ഇത് ഔട്ട്ഡോറിൽ വെക്കുന്ന പ്ലാന്റ് അല്ല, തൽക്കാലം പുതുതായി നട്ടതുകൊണ്ടാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയുള്ളത് അഗ്ലോണിമ, സിങ്കോണിയം, ഫേണ്, കലാത്തിയ എന്നിവയാണ്. ഇനി ഞാൻ ഈയിടെയായി എനിക്ക് കിട്ടിയ ഒരു പുതിയ അതിഥിയാണിത്. വളരെ ഭംഗിയുള്ള ഇലകളാണ് ഈ ഒരു അഗ്ലോണിമക്കുള്ളത്. ഗ്രീൻ ടൈപ്പ് ആണെങ്കിലും വളരെ മനോഹരമാണ് ഇതിൻ്റെ ഇലകൾ. ഈ ഒരു അഗ്ലോണിമയ്ക്ക് പലതരം വെറൈറ്റികളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം എനിക്ക് ഒത്തിരി വീതിയുള്ള ടൈപ്പ് ഒരിലയുമായുള്ള ഈ ഒരു അഗ്ലോണിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നിർത്തിയ പോലെയാണ് ഇതിൻ്റെ ഇലകളുടെ തിളക്കം. അത്രയും തിളക്കമുള്ള ഇലകളാണ് ഈ അഗ്ലോണിമയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവയിൽ നിന്നും ഇതിനൊരു വ്യത്യാസം ഫീല് ചെയ്യുന്നത്. ഇനി വ്യത്യസ്തമായ ഒരു ആന്തൂറിയമാണിത്. മിനിയേച്ചർ ആണോ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഹൈറ്റുള്ള ഒരു ആന്തൂറിയാണ്. ഒരുപാട് വില കൊടുത്താണ് ഞാൻ ഈ ആന്തൂറിയം വാങ്ങിയിട്ടുള്ളത്. 600 രൂപ വില കൊടുത്താണ് ഈ ഒരു 2 തൈയ്യ ഞാൻ വാങ്ങിയത്. ഒരു തൈയ്യന് തന്നെ 600 രൂപ വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ വന്ന് ആള് നല്ല ഹെൽത്തിയായി മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളും തരുന്നുണ്ട്. ഈ ഒരു ചെടിക്ക് ഞാൻ NPK 19 19 19 ചെറുതായിട്ട് ഒരു മാസത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ മറ്റൊരു കളർ കൂടിയുണ്ട്. അത് ഇതിനേക്കാളിലും ഒന്ന് ലൈറ്റ് പിങ്ക് ആയിട്ടാണ്. ഈ ഒരു ടൈപ്പിലാണ് അതിൻ്റെ പൂവ്. ഈ ഒരു ചെടി നമ്മുടെ ഓൺലൈൻ സെയിലിൽ ലഭ്യമല്ല. ഇനി നമുക്ക് വെള്ളം ഓവറാവാൻ പാടില്ലാത്ത ചില അഗ്ലോണിമകളെ കാണാം. ഈ ഒരു അഗ്ലോണിമ ഇത് കൂടുതൽ നന പാടില്ലാത്ത അഗ്ലോണിമയാണ്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു പോയി ഇലയ്ക്കൊക്കെ ഒരു വാട്ടൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചീത്തയാവാൻ സാധ്യതയുള്ള അഗ്ലോണിമയാണിത്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് കുഞ്ഞുങ്ങളുണ്ടായി പുറത്തു വരും. അതാണ് ഈ ഒരു അഗ്ലോണിമയുടെ പ്രത്യേകത. എന്നാൽ ഈ ഒരു അഗ്ലോണിമ നോക്കിയേ, എത്ര വെള്ളമേറിയാലും ഇനി 2 ദിവസം നനച്ചില്ലെങ്കിലും ഒന്നും ഒരു പ്രോബ്ലവും വരാത്ത അഗ്ലോണിമയാണിത്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് പ്രോബ്ലം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഈ ഒരു അഗ്ലോണിമ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന, വളരെ പെട്ടെന്ന് വെള്ളമേറിയാൽ ചീത്തയായി പോകുന്ന ഒരു അഗ്ലോണിമയാണ്. ഒരു കാക്ടസ് വിഭാഗത്തിലൊക്കെ നമുക്കിതിനെ പരിചയപ്പെടുത്താം. അത്രയും പെട്ടെന്ന് ചീത്തയാവും ഇത് വെള്ളം ഓവറായാൽ. തണ്ട് തന്നെ അങ്ങ് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്, വെള്ളം ഓവറാവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ്. ഇതിനെയും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോവാനിടയുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും വെള്ളം കൂടുതലായി നശിച്ചു പോയ ഒരു പ്ലാന്റാണിത്. വളരെ ഹെൽത്തിയായി വന്ന പ്ലാന്റ് പെട്ടെന്ന് തണ്ട് ചീഞ്ഞ് നശിക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇൻഡോർ പ്ലാന്റുകളെ വളർത്തിയെടുക്കാൻ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതുവരെ പ്രിയമുള്ളവർക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.